ഹായ് ഫ്രണ്ട്സ്, ജീവിതത്തിൽ പരാജയം നേരിടാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഓരോ പരാജയവും തോൽവിയും വിജയത്തിലേക്കുള്ള ഏണിപ്പടികളാകണം. ഇപ്പോൾ നാം എഴുതിയ LP UP എക്സാമിന് നെഗറ്റീവ് മാർക്ക് വന്ന് നമ്മുടെ സ്കോർ കുറച്ച് പിറകിലായവരുണ്ട്. അവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇൻ്റർവ്യൂ എന്ന ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. അതിനുവേണ്ടി നാം ഹാർഡ് വർക്ക് ചെയ്ത് മാക്സിമം മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക. OMR എക്സാമിന് മാർക്ക് കൂടുതൽ കിട്ടിയവനും ഇൻ്റർവ്യൂവിന് ഒരുങ്ങിത്തുടങ്ങുക. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. കഴിഞ്ഞ UPSC എക്സാമിന് മലപ്പുറത്ത് ഇൻ്റർവ്യൂവിന് പോയ ഒരു കുട്ടിയിൽ നിന്ന് കിട്ടി അറിഞ്ഞ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അതായത് കറൻറ്റ് അഫെയർ, ഇപ്പോൾ ഇൻ്റർവ്യൂ വരുന്നതിന് മുൻപുള്ള ഒരു 6 മാസത്തെങ്കിലും നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. അതിൽ തന്നെ ചില വിഷയങ്ങൾക്ക് നാം പ്രാധാന്യം നൽകിക്കൊണ്ട്, കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് പഠിക്കണം. അതായത് ഇപ്പോൾ 2021 നിലവിൽ വന്ന മന്ത്രിസഭ, എൻ്റെ ആ സുഹൃത്തിനോട് ചോദിച്ച ക്വസ്റ്റ്യൻ അതായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് ആണ് ചോദിച്ചത്. അതായത് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരു ഇടക്കാലം വെച്ചാണ് വിദ്യാഭ്യാസം, അതുപോലെ ഉന്നത വിദ്യാഭ്യാസം എന്നീ രണ്ട് മേഖലകളായിട്ട് തിരിച്ച് 2 മന്ത്രിമാർ വന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അത് ഭയങ്കര സംശയമായിരുന്നു. അങ്ങനെ ആ കുട്ടിക്ക് ആ ഉത്തരം പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലും വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം എന്നീ 2 വകുപ്പുകളുണ്ട്. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മന്ത്രി എന്ന് പറയുന്നത് R. Bindu ആണ്, ഡോക്ടർ R. Bindu. അതുപോലെ തന്നെ V. Shivankutty വിദ്യാഭ്യാസ മന്ത്രി. അതെങ്ങനെ ഓർത്ത് വെക്കാം എന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നുന്നത് ഡോക്ടർ R. Bindu എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഡോക്ടർ എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് ഒരിക്കലും മറക്കില്ല, അല്ലെങ്കിൽ തെറ്റില്ല. അതുപോലെ തന്നെ ഡോക്ടർ R. Bindu എന്ന് പറയുന്നത് ഒരു അധ്യാപികയാണ് എന്ന കാര്യം കൂടി നാം ഓർത്ത് വെക്കേണ്ടതുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് V. Shivankutty. പ്രധാനപ്പെട്ട വകുപ്പുകളും മന്ത്രിമാരും അത് ഞാൻ പറയാം. പിണറായി വിജയനാണ് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതുപോലെ തന്നെ അദ്ദേഹം ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകൾ അതുപോലെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, വിജിലൻസ്, IT, ആസൂത്രണം, ഹോം തുടങ്ങിയ വകുപ്പുകളൊക്കെ അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് KN ബാലഗോപാലാണ്. അതുപോലെ തന്നെ K. Rajan റവന്യൂ, അതുപോലെ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. അതുപോലെ വീണ ജോർജാണ് ആരോഗ്യമന്ത്രി. ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൊറോണ കാലമാണ്, അപ്പോൾ നമ്മൾ കൊറോണയെക്കുറിച്ച് കൊറോണയുടെ കാര്യങ്ങൾ, അതായത് കറൻറ്റ് അഫെയർ, അതുമായി ബന്ധപ്പെട്ട കറൻറ്റ് അഫെയർസ് എല്ലാം നാം പഠിച്ചിരിക്കണം. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ V. Shivankutty വിദ്യാഭ്യാസം. അതുപോലെ ഡോക്ടർ R. Bindu ഉന്നത വിദ്യാഭ്യാസം. അതുപോലെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി. അതുപോലെ P. Rajiv വ്യവസായ മന്ത്രി. K. Radhakrishnan ദേവസ്വം SC/ST വകുപ്പ് മന്ത്രി. R. Antony Raju ഗതാഗതം, ട്രാൻസ്, അതായത് ജലഗതാഗതവും അതുപോലെ മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി. അതുപോലെ MV Govindan പ്രാദേശിക സ്വയംഭരണ വകുപ്പ് മന്ത്രി, ഗ്രാമവികസനം, എക്സൈസ് മന്ത്രിയൊക്കെ. അതുപോലെ PA Muhammad Riyas PWD അതുപോലെ ടൂറിസം മന്ത്രി. K. Krishnankutty വൈദ്യുതി മന്ത്രി. P. Prashant കൃഷി മന്ത്രി. V. N. Vasavan കോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ മന്ത്രി. അഡ്വക്കേറ്റ് G. Anil ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. അതുപോലെ അഹമ്മദ് ദേവർകോവിലാണ് തുറമുഖം, മ്യൂസിയം, ആർക്കിയോളജി വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്നത്. സജി ചെറിയാനാണ് മത്സ്യബന്ധനം, സംസ്കാരം. V. Abdur Rahman ന്യൂനപക്ഷ കാര്യങ്ങളും, NRI, അതുപോലെ ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ മന്ത്രിയായിട്ടുള്ളത്. അതുപോലെ J. Chinchu Rani മൃഗസംരക്ഷണം, ക്ഷീരവികസന വകുപ്പ് മന്ത്രി. AK. Shashindran വനം വകുപ്പ് മന്ത്രി. Roshi Agustin ജലസേചന മന്ത്രി. അതുപോലെ ഭൂഗർഭജലം, ജലവിതരണം, ശുചീകരണം എന്നീ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് Roshi Agustin. അപ്പോൾ പ്രധാനപ്പെട്ട മന്ത്രിമാർ, വകുപ്പുകളും മന്ത്രിമാരും ഇത് എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്തായാലും അതെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്.
നിയമസഭയെക്കുറിച്ച് ഞാൻ ഇത് പറഞ്ഞപ്പോൾ അതിൽ തന്നെ ചില പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ച് കൂടി പറയാം. അതുപോലെ സ്പീക്കർ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, KB രാജേഷാണ് നമ്മുടെ സ്പീക്കർ. അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാറാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ.